മാൾട്ട് ബിയറും അണ്ടാ പൊറോട്ടയും അടിച്ച് ഫിറ്റായി. വാളൊന്നും വെക്കല്ലേ ജോമോനെ, ഇവിടെ കിടന്ന് എനിക്ക് വയ്യ വാള് വരാനായിട്ട്. നമുക്കൊരു ഹണി ആൻഡ് ആപ്പിൾ വൈൻ എടുക്കാം. ഫുൾ ബോട്ടിലാ ജോമോനെ, അടിച്ച് തീർക്കോ നീ. തും ജോ സൈഡ് മേ ജോ, സൈഡ് ഹോ ജോ, ജൽദി സൈഡ് ഹോ ജോ, ജൽദി ജൽദി സൈഡ് ഹോ ജോ. ടൈം ക്യൂ വേസ്റ്റ് കർ റഹാ ഹമാരാ. ഓരോ ഓരോരുത്തം ഓരോരോ മയിൽ പീലികൾ. അടി അടി ഭാഗം തട്ടും. ഓ ജസ്റ്റ് തട്ടി തട്ടി എന്നും പറഞ്ഞു. ഈ കാനഡയിലെ ഇല ഉണ്ടല്ലോ ഇവിടെയും ഹിമാചലിലും. ബാക്കിലുള്ള നമ്മുടെ ചേച്ചിമാർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, മഞ്ഞുമല കാണണമെങ്കിൽ നമ്മൾ രാവിലെ 8 മണിയുടെ ബസ്സിൽ ടണൽ പേ ജാനാഹെ 8 ബജേ എന്നാലേ മഞ്ഞുമല കാണാൻ പറ്റത്തുള്ളൂ. ചേച്ചിമാർ താമസിക്കുന്ന അങ്ങ് മേളിലാണ്. സോളാങ്കി ഉപ്പർ റേറ്റാണ് ആപ്പിലോ ആണ്. അടിപൊളിയാണ്. ഇവർ ഷോപ്പിങ്ങിനൊക്കെ വരുന്നത് ഇവിടെയാണ്, മനാലിയിൽ. ഇവരുടെ ടൗൺ ഇവിടെയാണ്. ബാക്കിയിരിക്കുന്ന ചേച്ചിമാർ കടൽ കണ്ടിട്ടില്ല, ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ല. ഇതുവരെ ഫസ്റ്റ് ടൈമാണ് അവർ ഇതുവരെ കടൽ കണ്ടിട്ടില്ല. ഫസ്റ്റ് ടൈം അല്ല, ഫസ്റ്റ് ടൈം പോലും കണ്ടിട്ടില്ല. അയ്യോ, കടൽ കാണാത്ത ആൾക്കാരുണ്ടല്ലേ ഈ ലോകത്ത്. റോഡിലെ ഗട്ടറിലൊക്കെ ഐസ്. മേളാട് ഷീപ്പ് ഷീപ്പ്. ഇവരെങ്ങനെയാണ് കുന്നിൻ്റെ സൈഡിൽ കൂടെ നടക്കുന്നത്? ഗട്ടർ ലൈസ്. ഫ്ലവർ ബോംബ് ഉണ്ട് നമ്മുടെ കയ്യിൽ. ജോമൻ്റെ ഏതാണുള്ളത്? ബ്ലാക്ക് ഒപ്പിയം ഉണ്ട്, വേറെ ലൈറ്റ് ബ്ലൂ ബൈ ഡി എൻ ജി, ആൻഡ് ടൊബാക്കോ വാനില. ഇത്രയും 3 4 പെർഫ്യൂംസ് ആണുള്ളത്. ജോമോന് ബ്ലാക്ക് ഒപ്പിയം മതി എന്ന് പറഞ്ഞു. ജോമോന് ഇപ്പോൾ മനാലിയിലല്ലേ, അപ്പോൾ ബ്ലാക്ക് ഒപ്പിയം പെർഫ്യൂം മതി എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഒരു ഫ്ലവർ ബോംബ് ഇടാമെന്ന്, അല്ലേ? അതല്ല നല്ലത്. രാവിലെ തന്നെ ഫ്ലവർ ബോംബൊക്കെ ഇട്ട് നമ്മൾ സ്നോ ഉള്ള സ്ഥലത്തും പബ്ലിക് ട്രാൻസ്പോർട്ടിലും കയറി നമ്മൾ പോകാൻ പോവാണ്. അതാകുമ്പോഴത്തേക്ക് ആൾക്കാർ ഈ അടുത്തെത്തുമ്പം ഫ്ലവറിൻ്റെ ബോംബ് പൊട്ടി പൊട്ടി അവരുടെ മുഖത്തും ദേഹത്തൊക്കെ ഫുള്ള് മണമായിരിക്കും. ഫുള്ള് പൂക്കളുടെ മണം നമ്മൾ ചൊരിയാൻ പോകണം. ജോമോനെ ബ്ലാക്ക് ഒപ്പിയം ബൈ ഡി എൻ ജി. ഇത് മേടിക്കുന്ന എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തു. വെരി നൈസ് ലോങ് ലാസ്റ്റിംഗ് ആൻഡ് ലോങ് കോസ്റ്റ് പെർഫ്യൂംസാണ്. ഇത് പൊള്ളി സാധനമാണ്. പെർഫ്യൂം ലാബ് ഡോട്ട് ഇൻ എന്നും പറഞ്ഞ് നമുക്ക് തന്നെയാണ്. നമുക്ക് അടിക്കാം. ഫ്ലവർ ബോംബ് ബൈ വിക്ടർ ആൻഡ് റോൾഫ്. നിൻ്റെ എന്തി? ബ്ലാക്ക് ഒപ്പിയം ബൈ വൈ എസ് എൽ ആണ്. നമുക്ക് അടിക്കാം. ബ്ലാക്ക് ഒപ്പിയം. യു മസ്റ്റ് ടെൽ ഹൗ ഇറ്റ് ഈസ്. ഓക്കെ, ഹൗ ഡസ് ഇറ്റ് സ്മെൽ? ഡസ് ഇറ്റ് സ്മെൽ ലൈക്ക് എ ബോംബ്? ലാവെൻഡർ. യെസ്, എക്സാക്ട്ലി ലാവെൻഡർ. ഓൾ ദി ഫ്ലവേഴ്സ്, അടിപൊളിയായിട്ട് പറഞ്ഞു കേട്ടോ. ലാവെൻഡർ ഉണ്ട് അതിനകത്ത്. ഇത് ടൊബാക്കോ വാനിലയാണ്. ടൊബാക്കോ വാനില ഇത് കറക്റ്റ്. നമ്മൾ ടൊബാക്കോയും വാനിലയും മിക്സ് ചെയ്ത് അതേ ഫ്രാഗ്രൻസ് ആണ് വരാം. നമുക്ക് അതും കൂടെ മിക്സ് ചെയ്യാം. അതാകുമ്പോഴത്തേക്ക് ഫ്ലവർ ബോംബ് പൊട്ടുമ്പോഴത്തേക്ക് കുറച്ച് വാനിലയും ടൊബാക്കോയും കൂടെ ആൾക്കാർക്ക് ദേഹത്ത് അടിച്ചു കിട്ടുമല്ലോ. ആക്ച്വലി രണ്ട് പെർഫ്യൂം മിക്സ് ചെയ്ത് വിടാം, പിന്നെ കുഴപ്പമില്ല. നമുക്ക് മിക്സ് ചെയ്ത് അടിയാം. ഇവിടെ കാക്കയുടെ ശബ്ദം കേൾക്കുന്നു. കാക്കയ്ക്ക് തണുപ്പടിച്ച് തൊണ്ടവൻ എടുക്കുന്ന ശബ്ദം. അതൊക്കെ ക്ലിയർ അല്ല ശബ്ദം. നമ്മൾ ഫ്ലവർ ബോംബും ടൊബാക്കോ വനില പെർഫ്യൂമും കൂടെ ഒരുമിച്ച് അടിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്ലവർ ബോംബ് പെണ്ണുങ്ങളുടെ ഫ്രാഗ്രൻസ് ആട്ടോ. ഫ്ലോറൽ മണം. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് സെറ്റാക്കാൻ വേണ്ടി, നമ്മൾ അടിക്കുമ്പോഴത്തേക്ക് സെറ്റാക്കാൻ വേണ്ടി ടൊബാക്കോ വനിലും കൂടെ മിക്സ് ആകുമ്പോഴത്തേക്ക് നൈസൊരു മണം. ഞാൻ പിന്നെ ഇത് ജാക്കറ്റിന് അകത്തും അടിച്ച്. അതാകുമ്പോഴത്തേക്ക് ഫുള്ള് അകത്ത് ഫുള്ള് മണമായിരിക്കും. ഇടയ്ക്ക് ഇങ്ങനെ ജാക്കറ്റ് തുറക്കും, നല്ല മണമായിരിക്കും. അത് കിടാൻ വേണ്ടിയാണ്. പെർഫ്യൂം എന്ന് വെച്ചാൽ നമ്മുടെ മൂഡിനെ, നമ്മുടെ മൈൻഡ്, നമ്മുടെ ഫീലിങ്സിനെയൊക്കെ പോസിറ്റീവായിട്ട് ഇമ്പ്രൂവ് ആക്കുന്ന, പോസിറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്ന സാധനമാണ്. അപ്പം ഭയങ്കര രസമാണ്. വുളൻ പാൻറ് ന്യൂഡൽഹിയിൽ നിന്ന് മേടിച്ചതാണ്. സിബ്ബൊക്കെ ഉണ്ട് പോക്കറ്റിൽ. 150 രൂപ വിലയുള്ളൂ. 150 രൂപ. അതെ, യോമൻ ഇട്ടേക്കുന്ന പാൻറ്റും ബീങ് ഹ്യൂമൻ്റെ സ്റ്റിക്കറൊക്കെ അടിച്ചിട്ടുണ്ട്. ഇതിന് 350 രൂപയുള്ളൂ വില ഈ ജാക്കറ്റിന്. ഫുൾ വുളൻ ജാക്കറ്റ്. അകത്ത് കട്ടിയൊക്കെയുണ്ട്. നൈക്കിയുടെ ലോഗോ എന്ത് എവിടെ അതാണ്ട് അകത്ത് നൈക്കിയുടെ ഇതൊക്കെ ഉണ്ട്. സംഭവം 350 രൂപ. ഒറിജിനലൊന്നും അല്ല, എന്നാലും സംഭവം നോക്ക്. 150+150. 500 രൂപയ്ക്ക് തണുപ്പ് വസ്ത്രങ്ങൾ സെറ്റ് ഫ്രം ന്യൂഡൽഹി. ഇവിടെ മനാലി വന്നാൽ ഒരു തണുപ്പ് ഡ്രസ്സിന് കൊടുക്കണം 850, 900, 1000 രൂപ കൊടുക്കണം. കാരണം ഇവിടെ ആൾക്കാർ മേടിച്ചേ പറ്റൂ എന്നുള്ള മൈൻഡിലാണ് ഇവിടെ വിൽക്കുന്നത്. വുഡൻ ഹൗസസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനത്തെ റൈറ്റ് സൈഡ് നമ്മൾ കാണുന്നത്. ശരിക്കും വുഡൻ ഹൗസസിലാണ് തണുപ്പ് കുറവ്. നമ്മുടെ റൂമിൻ്റെ ഇവിടുത്തെ ശബ്ദങ്ങൾ അടിപൊളിയാണ്. ഫുള്ള് വെള്ളത്തിൻ്റെ ശബ്ദമാണ്. വെള്ളം ഒഴുകുന്നു. അവിടുന്ന് വെള്ളം ഒഴുകുന്നുണ്ട്, ഇവിടുന്നും വെള്ളം ഒഴുകുന്നുണ്ട്. പല പല സ്ഥലങ്ങളിൽ നിന്ന് മേളിൽ നിന്നൊക്കെ ഒഴുകി ചാടി വരുവാണ്. രാത്രിയൊക്കെ കിടന്നുറങ്ങാൻ നല്ല രസം കേട്ടോ. ഫുൾ ശബ്ദമാണ്. ഇവിടെ ഐസ്. തെന്നി പോന്നു.
ഐസ്. ലൈവ് മ്യൂസിക് ബൈ ഓ ഇത് ഐസാണല്ലോ. അതിലേ പോകും ഷോർട്ട് കട്ട്. ഇതൊക്കെ ഇത് 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 കറണ്ടിന്റെ ഒക്കെ വയറായിരിക്കടാ, പൈപ്പിന്റെ ആണോ? ഓ വെള്ളത്തിന്റെ, അതുകൊണ്ട് കുഴപ്പമില്ല, കറണ്ട് അടിക്കത്തില്ല. കുറച്ച് ഫുഡ് കഴിക്കാം നമുക്ക്. പോളി സാധനം റിവർ ടച്ച് മൗണ്ടൻ വ്യൂ കഫേ. ആന്റി ഹായ്, കേസോ ക്യാ ആന്റി? ആജ് അണ്ട പൊറോട്ട. കടയുടെ മേളിലുള്ള വ്യൂ പൊളിയാണ്. അതാണ് ഓൾഡ് മനാലി ബ്രിഡ്ജ് നമ്മൾ കാണുന്നത്. ഫേമസ് ഓൾഡ് മനാലി ബ്രിഡ്ജ് ആണ്. അതിൻ്റെ മേളിൽ, അതിൻ്റെ അടിയിൽ കൂടാണ് ഈ പുഴ. ആൻഡ് ഹോം സ്റ്റേയ്സും റിസോർട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് മേളിൽ. നമുക്ക് പോകേണ്ട മഞ്ഞുമല അവിടെയാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ഇന്നലെ നമ്മൾ പോയി സൊളാങ് വഴി, ബൈക്ക് കയറ്റിട്ടില്ല. ഇന്ന് നമ്മൾ ത്രൂ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും മെത്തേഡ്, ബസ്സാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ബസ്സല്ലേ യോമന നല്ലത്. ആൻ്റി എടുത്ത് പറഞ്ഞ് രണ്ട് എഗ് പൊറോട്ടയും പിന്നെ പനീർ പൊറോട്ടയും പിന്നെ ചാവലും തരാൻ പറഞ്ഞു, ചോറും തരാൻ പറഞ്ഞു. പനീർ പൊറോട്ട ഉണ്ടാക്കി, അടിപൊളി ടേസ്റ്റ്, പൊളി സാധനം. ജോമൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ജോമൻ അണ്ട പൊറോട്ട ഇന്നലെ കഴിക്കാൻ പറ്റില്ല, ഒരു പീസേ കഴിക്കാൻ പറ്റുള്ളൂ. ഞാനാണ് ബാക്കിയെല്ലാം കഴിച്ചത്. അപ്പോൾ ഒരു പീസ് കഴിച്ചിട്ട് അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഇവിടെ വന്നത്. അപ്പോൾ ആൻ്റി പറഞ്ഞ് പനീറിൻ്റെ സാധനം ഉണ്ടത്, പനീറും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാനിവിടെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ജോമോൻ അവിടെ നിന്ന് ഭയങ്കര സിഗരറ്റ് വലി. ആളാ സിഗരറ്റ് ഏതാ? മാൾബറോ, മാൾബറോ, നാച്ചുറൽ മാൾബറോ. അതിന്ന് നോക്കി എന്നൊക്കെ പോയാ പോക. ജോമോനൊരു മാൾട്ട് ബീവറേജും കൂടെ കൊടുക്കാം, കൂൾ ബർഗിൻ്റെ. ആൾക്കഹോൾ അറിയാത്തല്ലേ, അടിച്ച് ഫിറ്റാവും, അടിച്ച് ഫിറ്റാവട്ടെ. നോൺ ആൽക്കഹോളിക് മാൾട്ട് ബിയർ വാളുവെക്കരുത്. ഹൈ ഓൺ മാൾട്ട്, മാൾട്ട് അടിച്ച് ഹൈ ആയി. പക്ഷെ കറക്റ്റ് ബിയറിൻ്റെ അതേ ടേസ്റ്റ് കേട്ടോ. ഇതിൽ 0% ആൽക്കഹോൾ ഉണ്ട്, 0.00. ബ്രോ ഡാർക്ക്. ഇതാണ് മനാലിയിലെ തിരക്ക്. അതായത് ഇന്ന് സാറ്റർഡേ ആണ്, സാറ്റർഡേ ആൻഡ് 25th of December ആണ്. ന്യൂഇയറിന് വേണ്ടി ഉള്ള ആഘോഷങ്ങൾ, ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ആൾക്കാർ വന്നിരിക്കുകയാണ്. വണ്ടിയായിട്ട് വരുന്നൊരു പെട്ട് അല്ലേ, നമ്മൾ ബൈക്ക് പോലും കൊണ്ടുവല്ല. അതുകൊണ്ട് നമ്മൾ ഫ്രീ ബേർഡ്, ഫ്രീ ആയിട്ട് എങ്ങോട്ട് വേണമെങ്കിലും ഇപ്പം എവിടെ വേണമെങ്കിലും ചെയ്യാം, എന്ത് വേണമെങ്കിലും കാണിക്കാം, എവിടെ വേണമെങ്കിലും കിടന്നു തുടങ്ങാം. വണ്ടിയുടെ അത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. ഭയങ്കര തിരക്കാട്ടോ, നമുക്ക് ഫുൾ ടൗൺ ഹാപ്പി ആൻഡ് ബിസി ആയിട്ടുണ്ട്. റേറ്റും കൂടുതലാണ്, അതാണ് കുഴപ്പം. ഈ തിരക്കുള്ള സമയത്ത് വന്നാൽ നമ്മളെ തേച്ച് കീറും. പക്ഷേ നമുക്ക് തേപ്പ് കിട്ടാതെ ജീവിക്കാനുള്ള മാർഗങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇത്രയും വലിയ സ്ഥലമാണ്, ഓപ്ഷൻസൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ആൾക്കാർ പറയുന്നത് കേട്ട് വിശ്വസിക്കാതിരുന്നാൽ മതി. ആൾക്കാർ പറയും ഇങ്ങനെയാണ്, അങ്ങനെയാണ്, റേറ്റ് കൂടുതലാണ്, ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ജസ്റ്റ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി. സംഭവം കിട്ടുകയൊക്കെ ചെയ്യും. എന്ത് വേണമെങ്കിലും, എന്ത് കുറവ് റേറ്റിലും സാധനങ്ങൾ, റൂംസ്, ഫുഡ് എല്ലാം അവൈലബിലിറ്റി ഉണ്ട്. പക്ഷേ ഫോക്കസ് ചെയ്യുന്നത് മൊത്തവും ഹയർ കോസ്റ്റ്, ഹയർ സാധനങ്ങളിലോട്ടാണ് ഇവിടുത്തെ ആൾക്കാർ. കാരണം അതല്ലേ വേണ്ടുന്നേ അവർക്കും. നല്ല ഫ്രഷ് മണമാണ് തണുപ്പത്ത് നടക്കുമ്പോഴത്തേക്ക്. അതാണ് നമ്മൾ പെർഫ്യൂമൊക്കെ അടിച്ചത്. നല്ല പൊളി മണം, ചുറ്റും നല്ല കിടിലം മണം. ആൾക്കാരിങ്ങനെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ നോക്കും നമ്മളെ. നൈസ് ബ്രോ. പ്രഷർ കുക്കറിലൊക്കെ പൊളി ഫുഡൊക്കെ. എന്തത്, മുളക് പൊടിയൊക്കെ വാരി വിതറിയിരിക്കുന്നു. ഭോജനാലയോ? ഭോജനാലയ നമുക്ക് ചോദിക്കാം ഏത് വണ്ടിയാണ്. നമുക്ക് റോട്ടംഗ് പാസിലാണ് പോകുന്നത്. റോട്ടംഗ് പാസിൻ്റെ അവിടുത്തെ അട്ടൽ ടണലിലാണ് പോകുന്നത്. അവിടെ നിന്ന് പോയിട്ട് തിരിച്ച് വന്ന് നമുക്ക് മഞ്ഞുമലകൾ, അത് പോകുന്നതെല്ലാം മഞ്ഞുമലകളുടെ ഇടയിൽ കൂടെയാണ്. ഹിന്ദിയിലാണ് എഴുതിയിരിക്കുന്നത്. പാലംപൂർ, ഇത് മനാലി കുല്ലു ബുന്തർ. ഈ സോലങ് അട്ടൽ ടണൽ കേസ ജായേഗാ, കബ് മിലേഗാ? ടാക്സി? ഓ സുബഹ മോർണിംഗിൽ വരണം. അട്ടൽ ടണലിൽ പോകുന്ന വണ്ടി, അട്ടൽ ടണലിൽ പോകുന്ന വണ്ടി ഇതാണ്. BYD എന്ന് എഴുതിയിരിക്കുന്ന വണ്ടി, ഗോൾഡ് സ്റ്റോൺ. ഇലക്ട്രിക് ആണോടാ? ഇലക്ട്രിക് കമ്പനിയാണ്, ഇലക്ട്രിക് വണ്ടിയാണെന്ന് ഞാൻ പറയുന്നത്. വയ്യോടെ ഫുള്ളായോ? ഫുള്ളായല്ലോ, സീറ്റില്ലേ. മനാലി ടു സോലാങ് നാല, സോലാങ് വാലി ആണ്. 66 rupees ആണ് രണ്ടു പേർക്ക്, 33 രൂപ ഒരാൾക്ക്. 2 മണിക്കൂർ റോട്ടാങ് പാസിൻ്റെ അതിലോട്ട് പോകുന്ന അട്ടൽ ടണൽ അടയ്ക്കും. അപ്പം നാളെ നമുക്ക് 8 മണിക്കുള്ള ഫസ്റ്റ് ബസ്സിനകത്ത് കയറി നമുക്ക് അട്ടൽ ടണലിൽ പോകാം. 8 മണി ഫസ്റ്റ് ബസ് ജോമാനാ കേട്ടോ.
എനിക്കറിയാറു നിന്ന് ടണലിനകത്ത് പോകാൻ പറ്റത്തില്ല, കാരണം നമ്മൾ എണീറ്റ് ഒഴുകി കുളിച്ചൊക്കെ വന്നപ്പോഴത്തേക്ക് ഒരുപാട് സമയം എടുത്തു. കട്ട തണുത്ത വെള്ളത്തിലൊക്കെ കുളിച്ചത്, രാത്രി കുളിക്കാൻ പറ്റിയില്ല. ഇതുപോലെ ആൾക്കാരുണ്ട് സോളാങ് വാലി. ഇപ്പൊ സോളാങ് വാലി എന്ന് വെച്ചാൽ ഇങ്ങനെ വി കണക്കത്തെ ഒരു സ്ഥലമാണ്, വി കണക്ക് ഇങ്ങനെ ഇരിക്കും. അവിടെ ഫുള്ള് സ്നോ ആണ്, ഫുൾ സ്നോ. ഒരു 1500 ആൾക്കാരും ഉണ്ട്, നമ്മുടെ ബസ്സുണ്ട്, റോ ഡ്രൈവറൊക്കെ വന്ന് നമ്മൾ പോകണം. ഇലക്ട്രിക് ബസ്സാണ്, ഇക്കോ ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ ട്രാവൽ ചെയ്യത്തുള്ളു. ഹിമാലയൻ റീജിയനെ നമ്മൾ ഒരിക്കലും പൊല്യൂഷൻ ഒക്കെ ചെയ്ത് കൊളവാക്കത്തില്ല. വൈകിട്ട് വിറക് കത്തിച്ചാണ് കൈയൊക്കെ ചൂടാക്കുന്നത്, എന്നിട്ടാണ് ഇക്കോ ഫ്രണ്ട്ലി. അങ്ങനൊന്നും ഇല്ല, ഇക്കോ ഫ്രണ്ട്ലി കിട്ടി, അപ്പൊ നമ്മൾ തള്ളി ഡയലോഗ് അടിക്കുന്നു. മിക്കവരും അങ്ങനെയാണ് ഇക്കോ ഫ്രണ്ട്ലിനെ പറ്റി തള്ളുന്നത്. ഇതാ ഞാൻ കണ്ടത്, കുറെ ഹെലികോപ്റ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുന്നത്. ഇവിടുന്ന് തന്നെയാണ് സംഭവം. അടിപൊളി കേട്ടോ, ഇതിലൊക്കെ കയറണമെന്നുണ്ട്. നമ്മൾ ഫുൾ ഹിമാലയൻ ടെറൈൻ ഫുള്ള് കാണാം, പക്ഷേ ഹൈ കോസ്റ്റ് ആണ് ഹെലികോപ്റ്റർ കയറാൻ വേണ്ടി. ഹോട്ട് എയർ ബലൂണിലും കയറണമെന്നുണ്ട്, കിട്ടിലായിരിക്കും. ഞാൻ എനിക്ക് ഭയങ്കര പേടിയുള്ള സംഭവം ഹൈറ്റ്സ്. ഇന്നലെ കൊക്കയുടെ അതിലേക്ക് കൂടെ ഒക്കെ ഓടിച്ചു പോയപ്പോഴത്തേക്ക് ഞാൻ സൈഡിലോട്ട് നോക്കിയില്ല, ഞാൻ കിളിയായി, പേടിച്ച് കിളിയായി. ഞാൻ ഇങ്ങോട്ട് മാത്രം നോക്കിയിരുന്നു, ജോമോനെ ഓടിച്ചത്. ജോമോനാവോണ്ട് കൊക്കയിൽ നോക്കിയില്ല, ഓടിച്ചുകൊണ്ട് റോഡ് മാത്രം നോക്കിയുള്ളൂ അല്ലേ. സംഭവം ഇതിനകത്ത് ഫുള്ള് ഹോട്ട് എയർ ആയിരിക്കും, താഴത്തെ ആ തീ പോലത്തെ സംഭവം വെച്ച് അതിനകത്ത് എയർ ഫുള്ള് ചൂടാക്കും. അപ്പം സറൗണ്ടിങ് എയറിനേക്കായി വെയിറ്റ് കുറവായിരിക്കും അതിനകത്തുള്ള എയർ. അപ്പോൾ ആ എയർ പൊങ്ങി പൊങ്ങി പോവും, അതുകൊണ്ട് ആ ബലൂണും അതേ ഇതിൽ പൊങ്ങി പൊങ്ങി പോകും. അതാണ് ടെക്നോളജി, അതാണ് സംഭവം, ഹോട്ട് എയർ ബലൂൺ. ഇന്ന് ഫുള്ള് പോസ്റ്റിംഗ് ഇടയാണ് കേട്ടോ, ഇന്ന് ഫുള്ള് ടൂറിസ്റ്റുകാർ ഫുള്ള് വന്നിട്ട് ഫുള്ള് ട്രാഫിക് പോലും ബ്ലോക്ക് ആക്കി കഴിഞ്ഞ്. 4 മണിക്ക് വണ്ടി വിടേണ്ട വണ്ടി ഇതേ. ഇപ്പോൾ സമയം നോക്ക്, 4:30 നമ്മൾ വന്നിട്ട് എന്താ 20% ഓഫ് ദി സ്ഥലം പോലും എത്തിയിട്ടില്ല. മഞ്ഞുമല ദൂരെ കാണുന്നുണ്ട്. മെയിൻ പ്രശ്നമെന്ന് വെച്ചാൽ ഇവന്മാർ ഇങ്ങോട്ട് കയറ്റിയെടുക്കും, ട്രാക്ക് മാറ്റിയെടുക്കും, അപ്പോൾ നമ്മുടെ വണ്ടി ബ്ലോക്ക് ആവും. അമ്മമാരും ധൃതിക്ക് പെട്ടെന്ന് പോകാൻ വേണ്ടി ചെയ്യുന്നത്, അമ്മമാരും പെട്ടെന്ന് പോകത്തില്ല, എല്ലാവരും ബ്ലോക്ക്, നമ്മളും പെട്ടെന്ന് പോകത്തില്ല, അമ്മമാരുടെ ബാക്കിലുള്ളവരും ബ്ലോക്ക് ആവും. ഒരു കാര്യമില്ലാത്ത വെറും മണ്ടത്തരമാണ് കാണിക്കുന്നത്. 5 മിനിറ്റ് കൊണ്ട് പോകേണ്ട സ്ഥലത്ത് 50 മിനിറ്റ് കൊണ്ടാണ് ബ്ലോക്ക് ഉണ്ടാക്കുന്നത്. ഇത് ഈ അനാവശ്യമായ ട്രാഫിക് ബ്ലോക്കായിരുന്നു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഒരു കാര്യമില്ലാത്ത ബുദ്ധിയില്ലാത്ത ട്രാഫിക് ബ്ലോക്കാണ്. ഈ പാലത്തിൽ കണ്ടോ, 2 ലൈൻ ഇട്ടേക്കുന്ന അവർ അപ്പുറം ഇപ്പുറവും. ഇതിപ്പോൾ നമ്മളെങ്ങനെ പോകും പറ, എങ്ങനെ പോകും? വെറും മണ്ടത്തരമല്ലേ കാണിക്കുന്നത്. വെരി ഗുഡ്, ഇങ്ങനെ തന്നെ വേണം, ഇങ്ങനെ തന്നെ. കൊടു 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 കൂടാവനെ കൂടാവനെ കൊടു. വളരെ നല്ല കാര്യം ബ്രോ, വളരെ നല്ല കാര്യം. ഇങ്ങനെയൊക്കെയാണ് ഓടിക്കുന്നത്, വണ്ടി ഓടിക്കാൻ പഠിക്കുന്നവൻ. പാലത്തിന് വിളിക്കട. ഓ പൊളി വണ്ടി ബ്രോ, വിൻറ്റേജ് ട്രക്സ്, വെരി ബ്യൂട്ടിഫുൾ കാണാൻ. അതാണ്ടേ വേറെത്തൻ, ഓരോ കിളികൾ വരും നമ്മുടെ സമയം കളയാൻ വേണ്ടി. ഇപ്പോൾ ഉള്ള എല്ലാം ബോധമുള്ള ഡ്രൈവർമാരാണെന്ന് തോന്നുന്നു അപ്പുറത്തെ ട്രാക്കിലുള്ളത്. കാരണം നമ്മൾ സ്മൂത്തായിട്ട് പോകണം. ഇത് ഫസ്റ്റ് സ്റ്റോപ്പാണ്. ഫസ്റ്റ് സ്റ്റോപ്പിലൊരു ഒരു അമ്പലമുണ്ട്, അമ്പലത്തിൻ്റെ അവിടെ ചൂടുവെള്ളം ഒക്കെ വരുന്നൊരു സ്പ്രിംഗ് ഉണ്ട്. സ്പ്രിംഗ് മീൻസ് സ്വിമ്മിംഗ് പൂൾ, സ്ഥലം ഭൂമിയുടെ അടിയിൽ നിന്ന് ചൂടുവെള്ളം വരുന്നത്. അതിപ്പോൾ നമ്മൾ പോയിട്ട് കാര്യമില്ല. ഉത്ര കോൻ ഉത്രതേ, ജയ് ജയ് ജയ്. ഹേയ് ബ്രോ, ടാറ്റ, സി യു, ബൈ ബൈ, എൻജോയ്, സി യു, സി യു, ബൈ ബൈ. ഇമാരെ ഫുള്ള് ഡൽഹിയിൽ നിന്ന് വന്നതാണ്. See you, bro. See you. Yes, yes. Ha. Yes. Yes, bro. See you. Bang. ഒരുത്തമാർ കൊണ്ടുവരുന്നുണ്ടല്ലേ, ഓരോ മയിൽപീലികൾ വണ്ടി കൊണ്ടുവരുന്ന നോക്ക്. നമ്മളെത്ര സമയം നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുന്നു ഇവന്മാർ ഇങ്ങനത്തെ വണ്ടി ഓടിപ്പ്. ഇത്ര ഇത്തിനൊക്കെയാ ജൽദി ഹേക്കായേ ലോക്. സൂപ്പർ അണ്ണൻ, സൂപ്പർ പോളി അണ്ണൻ. अब अब बहुत अच्छा है, ऐसा करना है. इसको कौन लाइसेंस दिया? इसको ए लाइसेंस दिखाओ तुम्हारा. നമ്മുടെ കണ്ടക്ടർ ഏട്ടൻ ഇറങ്ങി പുറത്ത് ഇറങ്ങിയിട്ട് അവരെ ബാക്കിലോട്ട് എടുക്കാൻ പോകുന്നു. ഇമാർക്ക് ബാക്കിലോട്ട് ഇറങ്ങി എടുത്തൂടെ. എ ബ്രോ പ്ലീസ് ജാവോ നാ, കിത്നാ ക്യാ കർ രഹേ തും ലോഗ്. ये गवर्नमेंट का तुम्हारा ट्रैक ये है क्या? तुम्हारा ट्रैक ये है, तुम्हारा ये ट्रैक है? नहीं ना, ये भी तो आउटसाइड आया हुआ है. कौन आउटसाइड आया? ये लेफ्ट ट्रैक में, तुम लेफ्ट ट्रैक में जाना है. कौन तुम्हारा, तुमको कौन लाइसेंस दिया बोलो? वो तुम गलत चीज कर रहे हो. पुलिस आ, पुलिस होने, पुलिस होने. गुड, वेरी गुड, पुलिस होने. हां वेरी गुड, पुलिस होने. पोली इन अम्मार के अम्मार എന്തി വന്നോ? വെരി ഗുഡ്, വെരി ഗുഡ്. ബാപ്പക്ക റോഡ് ബനായാ സാധാ ഹാ കൊടു, തെറി കൊടു, തെറി കൊടു. പാഗലേക്കാ തും. ഇവിടെ ഓട്ടോമാറ്റിക്, ഓട്ടോമാറ്റിക് ഫൈൻ ആണ്. ഇത്ര കിത്നാ? 1000 രൂപ. 1000 രൂപ സെറ്റ്. പോലീസുകാർ അങ്ങനെയാണ്, ഇവിടെ ഫുള്ള് ക്യാമറയും ഓട്ടോമാറ്റിക് ഫൈൻ ആണ്. അമ്മമാർക്ക് കിട്ടി. പൊളി ബ്രോ, പൊളി. ഇങ്ങനെ വേണം അമ്മമാർ ഇനിയെങ്കിലും വണ്ടി ഓടിക്കാൻ പഠിക്കട്ടെ. നമ്മൾ ഗൾഫിലൊക്കെ വണ്ടി ഓടിക്കുമ്പോഴത്തേക്ക് ട്രാക്ക് പോലും മാറ്റി പാർക്ക് ചെയ്യാൻ പോലും പറ്റത്തില്ല അറിയാമോ. അപ്പം വന്ന് അടിച്ചു തരത്തേ ഉള്ളൂ. അടിച്ചു തരുന്നത് പോട്ട്, പാർക്ക് അങ്ങനെ പോലും ചെയ്താൽ ലൈസൻസ് പോലും കിട്ടത്തില്ല.
വണ്ടി എന്ന് വെച്ചാൽ ചുമ്മാതെ വണ്ടി ഉരുട്ടിക്കൊണ്ട് നടക്കുന്ന സാധനമല്ല, കറക്റ്റായിട്ട് ഓടിക്കണം, നിയമങ്ങൾ പാലിച്ച് ഓടിക്കണം. ഇതാ വരുന്നത്, അടുത്ത സ്റ്റോപ്പ്, അടുത്ത സ്റ്റോപ്പ്. ആളിറക്കം, 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 നേരക്കുണ്ട്. ജോമോൻ ഇറങ്ങണം. ജോമോന്റെ ഫോണിൽ സിനിമാറ്റിക് ഫുട്ടേജ് ഒക്കെ എടുക്കാൻ പറ്റും, പ്രത്യേക സെറ്റപ്പാണ്. പേടേ, സ്വന്തമായിട്ട് സിനിമ പിടിക്കാമല്ലോ. അപ്പൊ ജോമോൻ, നീ എല്ലാ ദിവസവും നീ ഇങ്ങനെ ക്ലിപ്പ് എടുക്കണം, നമ്മൾ യാത്ര ചെയ്യുന്നതിന്റെ ഓരോ ക്ലിപ്സ് എടുക്കണം, എന്നിട്ട് രാത്രി നീ എഡിറ്റ് ചെയ്യണം. അപ്പൊ നിനക്ക് പൊളിയായിട്ട് എന്തെങ്കിലും കിട്ടും വീഡിയോ. ഓ ബ്രോ, നേരിട്ട് കാണുന്നതിനൊക്കെ അടിപൊളി. ജോമോന്റെ ഫോണിൽ താമരശ്ശേരി ചുരം ഓഫ് ദി ഹിമാലയാസ്. ഓ, മേളിൽ നമ്മുടെ മല, ഐസ് മലകൾ. മേളിലൊക്കെ ഇന്നലെ ഒന്നും മഞ്ഞില്ലാത്ത മലകളിലൊക്കെ ഇന്ന് മഞ്ഞ്, കാരണം ഇന്നലെ രാത്രിയൊക്കെ ഭയങ്കര ഇതായിരുന്നു, തണുപ്പായിരുന്നു. ഇന്നും തണുപ്പ് കോളാണ്, പക്ഷെ നമ്മൾ യൂസ്ഡ് ആയി. നമുക്ക് ഇനി ഒരു തണുപ്പിനെയും പേടിക്കാനില്ല, കാരണം കട്ട തണുപ്പ് വെള്ളത്തിലാണ് ജോമോൻ കുളിച്ചത്. തണുപ്പ് വെള്ളത്തിൽ ഫസ്റ്റ് കൊണ്ട് കുളിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു റിയാക്ഷനും ഇല്ല, ബോഡിയിൽ ഒരു റിയാക്ഷനും ഇല്ല. തണുപ്പാണോ ചൂടാണോ, ഏത് തണുപ്പ് ഏത് ചൂടാ, പ്രത്യേക ഫീലിംഗാ, പ്രത്യേക ഫീലിംഗാ, ഫുൾ ഓഫായി. ഞാൻ ഇവൻ്റെ അടുത്ത് ചോദിച്ചേടാ, നീ തണുത്ത വെള്ളത്തിൽ തന്നെയാണോ കുളിച്ചേ? ഇവൻ പറയുന്നു ആ തന്നെ, പക്ഷെ അവൻ അറിയാൻ പറ്റിയില്ല തണുപ്പ് അല്ലേ. അല്ലേ, ഇന്ന് ഞാൻ ഞാൻ ഇന്ന് വിശ്വസിച്ചില്ല, മരവിച്ച് ഞാൻ വിശ്വസിച്ചില്ല. ഞാൻ ഇന്ന് രാവിലെ അതേപോലെ ട്രൈ ചെയ്ത് നോക്കി, സെയിം ഫീലിംഗ്. തണുപ്പ് ഏത് ചൂട്, ഇതൊന്നും അറിയത്തില്ല. നമ്മുടെ ദേഹത്തോട്ട് തണുപ്പുള്ള വീഴുമ്പോൾ അത് ചൂടായി പോകുന്ന കണക്ക് ഫീലിംഗ് ആണ് വരുന്നത്. ചേച്ചിമാർക്ക് ഫുള്ള് നോർമലാണ് ഇവിടുത്തെ സ്ഥലം. അപ്പൊ നോർമൽ ലക്തനായി പൂര ജഗ. നമുക്കൊക്കെ ഇത് ഭയങ്കരതാണ്. നമ്മൾ കടൽ കാണുമ്പോഴത്തേക്ക് നമുക്ക് നോർമലാണ്, പക്ഷെ ദൂരെ നിന്നുള്ളവരൊക്കെ കടൽ കാണാൻ വരുന്നത് ഭയങ്കര അത്ഭുതത്തോടെ. അപ്പൊ ഞാൻ നോക്കിയിട്ടുണ്ട്, എന്താ ഇത്ര അത്ഭുതത്തിൽ കടലിനോട്. ശരിക്കും അതേ ഫീലിംഗ് ആണ് നമുക്ക്. കടപ്പുറത്ത് നിന്ന് നമ്മൾ മലമ്പ്രദേശത്ത് പോകുമ്പോഴത്തേക്ക്, ഇവരുടെ വില്ലേജ് ഇവിടെയാണ് കേട്ടോ, ഇത്രയും പേരുണ്ട്. ഓ, വലിയ പാക്കറ്റ് എണ്ണയൊക്കെ മേടിച്ച് അണ്ട ബൂൽഗിയ മുട്ട മറന്നു വെച്ചിട്ട് പോയെന്ന് പറഞ്ഞ. ഇതൊരു ഉപ്പർ ജാനായ അവരിവിടെ തന്നെയാണ്, ഇതാണ് അവരുടെ വില്ലേജ്. നമുക്ക് പണ്ട് നമ്മൾ ഗ്രാമത്തിലൊക്കെ നിൽക്കുമ്പോൾ കൊല്ലത്ത് പോയി നമ്മൾ സാധനം മേടിക്കും, എന്നിട്ട് അതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ചില വണ്ടിയുടെ മേളിലൊക്കെ മഞ്ഞുണ്ട്, അവർ റോട്ടാങ് പാസ് വഴി വന്നതാന്ന് തോന്നുന്നു. അവിടെ സ്നോഫോൾ ഉണ്ടെങ്കിൽ അല്ലേ മേളിൽ മഞ്ഞ് വീഴൂ, ബോണറ്റിന് മേളിൽ. അല്ലാതെ എടുത്തുമ്പോൾ ആരി വെക്കുന്നതല്ലോ. അപ്പോൾ അവിടെ സ്നോഫോൾ ഉണ്ട് ഉറപ്പായിട്ടും. നാളെ 8 മണിക്ക് നമ്മൾ പോയാൽ സ്നോഫോൾ കാണാം. ഇരുമ്പിൻ്റെ ഒരു കുടയും കൂടെ വേണം കേട്ടോ. ഇതിൽ നമ്മൾ ഇന്നലെ ബൈക്കൊക്കെ ഓടിച്ച് പൊള്ളിയായിരുന്നു. റൈഡർ ജോമോൻ, മനാലി ബൈക്കർ അസോസിയേഷൻ്റെ പ്രസിഡൻ്റായ സ്ഥാനാർത്ഥി മിസ്റ്റർ ജോമോൻ, ഒറ്റ ദിവസം കൊണ്ട് മനാലി ബൈക്കർ അസോസിയേഷനിൽ ജോയിൻ ചെയ്തു. ഒറ്റ ദിവസം കൊണ്ട് തന്നെ ജോയിനിങ് ഔട്ട് ആവുകയും ചെയ്തു. വൺ ഡേ മെമ്പർഷിപ്പ്. അയ്യോ, ആള് കയറാനുണ്ട് അണ്ണ. ഇല്ല, ആളെണ്ണ നിർത്തത്തില്ല, കാരണം ലേറ്റായി ഓൾറെഡി. ജോമോൻ്റെ ഫോണിലാണ് സിനിമാറ്റിക് ആയിട്ട് കിട്ടുന്നത് കേട്ടോ. ഞാൻ മിക്കവാറും ക്യാമറ കൊടുത്തിട്ട് ജോമോൻ്റെ ഫോൺ എടുക്കേണ്ടി വരും. ഒരു സിനിമാറ്റിക് ഫുട്ടേജ്. സന്തോഷ് ശിവൻ, ജോമോൻ സന്തോഷ് ശിവനായി പെട്ടെന്ന് തന്നെ. സന്തോഷ് ജോർജ് കുളങ്ങരയാണ്. നമുക്കൊന്ന് ഇറങ്ങാം. ഈ വണ്ടി തന്നെ തിരിച്ചു പോകണമെന്ന് എനിക്കറിയില്ല, കാരണം ഇവിടുത്തെ സ്ഥലമൊക്കെ ഒന്ന് കാണട്ടെ. ക്വാഡ് ബൈക്കിലൊന്ന് ഓടാൻ പറ്റിയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അതിൽ കയറി ഒന്ന് മേള് വരെ ഒന്ന് പോയിട്ട് തിരിച്ചു വരാൻ പറ്റിയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പക്ഷേ ഇവിടം വരെ ഉള്ള വണ്ടി. ഇവിടെ ഫുള്ള് ആക്ടിവിറ്റീസ് ആണ് കേട്ടോ, ഇങ്ങനത്തെ സിപ്പ് ലൈനും ഒക്കെയാണ്. ബഞ്ചി ജമ്പിങ് ഉണ്ടോ എന്ന് അറിയത്തില്ല. സിപ്പ് ലൈൻ ഉണ്ട്. കിത്ര റുപ്യ സിപ്പ് ലൈൻ, കിത്ര റുപ്യ? 500 rupees ആണ് സിപ്പ് ലൈനിൽ. ഇവിടെ നിന്ന് തന്നെ അവിടം വരെ പോയിട്ട് തിരിച്ചു വരും. ഇവിടെ അവർ കാണിച്ചു നമുക്ക് കാണാം. ഇത് ലോങ്ങസ്റ്റ് സിപ്പ് ലൈൻ, ലോങ്ങസ്റ്റ് സിപ്പ് ലൈൻ ആണെന്ന് എല്ലാവരും പറയുന്നത്. പക്ഷേ ലോങ്ങസ്റ്റ് സിപ്പ് ലൈൻ എന്ന് ഏതാണെന്ന് നമുക്കറിയില്ല. ഇത് അവിടം വരെ പോവും, അങ്ങ് അറ്റം വരെ പോയിട്ട് തിരിച്ചു വരും. അപ്പുറത്തെ കുന്നിൻ്റെ അവിടം വരെ കുറച്ച് ദൂരമുണ്ട്, ഒരു 1 kilometer ഉണ്ട്. പോയിട്ട് തിരിച്ചു വരാം, 500 rupees. ആ മലകളുടെ ബാക്കിൽ കൂടെ ഹോട്ട് എയർ ബലൂൺ പോകുന്ന കാണാൻ നല്ല രസമുണ്ട്. വിദേശ രാജ്യങ്ങളിൽ ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ സ്വിറ്റ്സർലാൻഡിലേക്ക് ഇങ്ങനെയാണ്. പക്ഷെ ഇവർ ഒത്തിരി മേളിൽ പോകുന്നില്ല എന്ന് തോന്നുന്നുള്ള, ജസ്റ്റ് ഇങ്ങനെ ഇവിടം വരെ പൊക്കിയിട്ട് വിടുന്നതാണോ എന്നറിയില്ല. ഇത് പോകുന്നെങ്കിൽ നല്ല പൊക്കത്തിൽ പോകണം, അവിടം വരെ പോകണം. ഇത് അവിടെ ബഞ്ചി ജമ്പിങ് ഉണ്ട്, ഒരുത്തൻ ജമ്പ് ചെയ്യുന്നുണ്ട. സിപ്പ് ലൈൻ ആൻഡ് ബഞ്ചി ജമ്പിങ്. ആ വരുന്നു സിപ്പ് ലൈനിൻ്റെ അടുത്ത ആള്. ബെസ്റ്റ് വണ്ടി എന്ന് വെച്ചാൽ പൊളാരസിന്റെ വണ്ടിയാണ് ബെസ്റ്റ്. പിന്നെ യമഹയുടെ ഉണ്ട്, ജാപ്പനീസുകാരുടെ എല്ലാം നല്ല വണ്ടികൾ തന്നെ. അവർ വിളിക്കുന്നു ഗറം 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 ഇതൊന്നും പറഞ്ഞിട്ട്. ഇത് ഓടിക്കാൻ തരുമോ എന്നറിയത്തില്ല. വണ്ടി അവരെ ഒതുക്കി എല്ലാം സൈഡാക്കി, അല്ലെ നമുക്ക് മേളിൽ പോകാറുണ്ട്, അതാണ് പ്രശ്നം. ഫുൾ ഇരുട്ടാൻ പോകുന്നു. ഇവിടുത്തെ പ്രശ്നം എന്താ, ഡേ ലൈറ്റിലെ എല്ലാ കാര്യങ്ങളും നടക്കത്തുള്ളൂ. ഇന്ന് നമ്മൾ ലേറ്റായി. നമുക്കില്ല ആനിമലിനെ കാണാം. യാക്ക് എന്ന് പറഞ്ഞ ആനിമൽ, ഇതിന്
തൊട്ടിട്ടൊന്നുമില്ല ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാ തൊടാൻ പോകുന്നത്. ഇത് കുത്തുവോ കടിക്കുവോ എന്തോ ചെയ്യുമെന്ന് അറിയത്തില്ല. മറയുക മറയുക കുത്തുവെന്ന് ഉസ്കോ ദേദോ ഏക് യാക്ക് കമ്പിളിപ്പതപ്പുള്ള പശു അതാണ് യാക്ക്. ഹായ്. ഇതിൻ്റെ തോല് വെച്ചാണ്, രോമം വെച്ചാണ് പഷ്മീന എന്ന് പറഞ്ഞത്, പഷ്മീന ഷോള് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ഇത് വെച്ചാണ് ഒറിജിനൽ പഷ്മീന ഷോള് ഉണ്ടാക്കുന്നത്, ഇതിൻ്റെ രോമം വെച്ചാണ്. ഞാൻ ഇതിനെക്കുറിച്ച് ആദ്യമായിട്ട് കാണുന്നതല്ല, പഠിക്കുന്നത് മനസ്സിലാക്കുന്നത് നമ്മുടെ സോഷ്യൽ സ്റ്റഡീസ് ബുക്കിലാണ്, ഗൾഫിൽ വെച്ച്. അതിൻ്റെ വായിന്ന് പുകവോ നോക്ക്, എല്ലാവരുടെയും വായിന്ന് പുകവും. ജോമം പോളി ഫോട്ടോഗ്രാഫറാട്ടോ. വാ കറക്റ്റ് അഭിനയിക്കടാ, ഓടിക്കുന്നതൊക്കെ അഭിനയിക്കി, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടാ. പഷ്മീന ഷോൾ ഉണ്ടാക്കുന്ന സാധനം. നമ്മളെ ബസ്സാ പോകുന്നത്. അയ്യോ അയ്യോ അണ്ണാ, നമ്മൾ ഇറങ്ങിയത് ബസ് പോയേ ചെയ്ത്. ഇനി നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഇനി ട്രാഫിക് ബ്ലോക്ക് കൂടണം, ബസ് എവിടെയെങ്കിലും നിർത്തണം എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. തേപ്പ് ഇവിടെ തേപ്പ്. ഈ ഗ്യാപ്പിൽ ജോമം വിചാരിച്ച് നമ്മുടെ ജാബ്രയുടെ ആപ്പ് ഉണ്ടല്ലോ, ജാബ്ര 65 ആക്റ്റീവ്, ടി ആക്റ്റീവിൻ്റെ ഇതിലെ സ്റ്റെപ്പ് കൗണ്ടിങ് ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ച്. സ്റ്റെപ്പ് കൗണ്ടിങ് ഉണ്ട് ആപ്പിനകത്ത്, ചെവിയിൽ വെച്ചാൽ മതി സാധനം, എന്നിട്ട് നമ്മുടെ ആപ്പിനകത്ത് നോക്കണം അപ്പോൾ എത്ര സ്റ്റെപ്പ് നടക്കണമെന്ന്. ഏ ഉണ്ടല്ലോടാ, കറക്റ്റായിട്ട് വരുന്നുണ്ടല്ലോ, 52 54 ഓക്കെ ഓക്കെ 56 പൊളി. എത്ര കിലോമീറ്ററൊക്കെ ആണെന്ന് നോക്കിയിട്ട് പറയണം കേട്ടോ ലാസ്റ്റ്. വീണ്ടും ട്രാഫിക് ബ്ലോക്ക്, വീണ്ടും ട്രാഫിക് ബ്ലോക്കായി. നമ്മുടെ ബസ് ഇതാ ഇവിടെ കിടക്കുന്നത്. പൊട്ടിച്ചേ ബസ്സിനെ, പൊട്ടിച്ചേ ബസ്സിനെ, തോപ്പിച്ചേ ബസ്സിനെ, ഓവർടേക്ക് ചെയ്ത് ഓവർടേക്ക് ചെയ്ത് തോപ്പിച്ചേ. അങ്കിള് ചിരിക്കുന്നു. ട്രാഫിക് ബ്ലോക്ക് മേ ചായ്, ട്രാഫിക് ബ്ലോക്കിൽ ചായ വെക്കുന്ന ചേച്ചി. ചേച്ചി നോക്കുമ്പോൾ ട്രാഫിക് ബ്ലോക്കിൽ നല്ലൊരു അവസരം, സെയിൽ, എല്ലാവർക്കും ചായ വെക്കാം, ഇവിടെ നിന്ന് ചായയും കുടിച്ച് കുടിച്ച് പതുക്കെ പതുക്കെ പോകാമല്ലോ എന്നാണ് ചേച്ചി ഉദ്ദേശിച്ചത്, ആൾക്കാർ ഉദ്ദേശിക്കുന്നതും. എനിക്ക് വേണ്ട ചായ, ഇപ്പോൾ ചായ കുടിച്ച് ഉറങ്ങാൻ പറ്റില്ല, നാളെ 6 മണിക്ക് എണീക്കാനുള്ള, ഇപ്പോൾ ഉറങ്ങാതിരുന്ന് ഉറങ്ങി 4 മണിക്ക് അങ്ങനെ ഉറങ്ങിയിട്ട് പിന്നെ എങ്ങനെ 6 മണിക്ക് എണീക്കാനാ ബ്രോ. ജോമോനെ കാണുന്നില്ല. ഓ ചായക്ക് 1 സെയിലാണല്ലോ, അതുകൊണ്ട് ഇങ്ങനെ കയറി വരുന്നവരാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് എനിക്ക് ഞാൻ വണ്ടി ഇന്ന് ഇറങ്ങി നടന്നതും, കാരണം ഇങ്ങോട്ട് വരുന്നതോറും ട്രാഫിക് കൂടിക്കൂടി വരത്തേ ഉള്ളൂ. ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയല്ലേ, ആൾക്കാർ മനാലിയിലോട്ട് വന്നുകൊണ്ടിരിക്കുകയല്ലേ. ഇന്ന് എന്തോ ദിവസം 25 അല്ലേ, December 31st ഒക്കെ ആഘോഷത്തിന് വേണ്ടി ഡൽഹിക്കാർ ഫുള്ള് മനാലിയാണ് വരുന്നത്, മുംബൈക്കാർ ഫുള്ള് ഗോവ. ഓ ബ്രോ ക്യാ കറേഗ ബ്രോ, ബൈക്കുമായിട്ട് വന്നിട്ടും കാര്യമില്ലല്ലോ. ഹോണ്ടാടെ വണ്ടി ബ്രോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏതോ വണ്ടിയൊക്കെ കേടായി കിടക്കുന്നു, പിന്നെ വരുന്നവർ ട്രാഫിക് റൂൾസ് ഫോളോ ചെയ്യുന്നില്ല, അതാണ് ഈ ട്രാഫിക് ബ്ലോക്ക് ഇത്രയും വന്നേക്കുന്നത്. ഇഷ്ടംപോലെ ആൾക്കാരും വണ്ടികളും ഒക്കെ. ഇവിടെ നിന്നൊക്കെ ഓൾഡ് മനാലി എന്ന് വെച്ചാൽ ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ കേട്ടോ. ഇതുതാ മാൾ റോഡ് മനാലിയാണ്, നമ്മുടെ സ്ഥലം എത്തി. ഇവിടെ നിന്നൊക്കെ 200 രൂപയൊക്കെ മേടിക്കും ടാക്സിക്കാരെ ഓട്ടോക്കാരൊക്കെ, അറിയാത്തവർ വന്നിട്ട് ഓൾഡ് മനാലി എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് നിർത്തിയിട്ട് ഇവിടെ നിന്ന് കയറ്റിക്കൊണ്ട് അപ്പുറത്തെ കരക്ക് അവിടെ കൊണ്ടിറങ്ങും, 200 രൂപ മേടിക്കും. തിരക്കോടെ തിരക്ക്, ഇത്രയും തിരക്കോടെ ഞാൻ ഇന്നലെയും മെനഞ്ഞാന്നും കണ്ടില്ലായിരുന്നു. ഇനിയിപ്പോൾ തിരക്ക് കൂടത്തേ ഉള്ളു. ഇന്നലെ ഈ പ്രതിമയിൽ പ്ലാസ്റ്റിക് ഇട്ടിരുന്നു, ഇന്ന് ഉദ്ഘാടനമൊക്കെ ചെയ്തു കേട്ടോ, തോനെ ആളുണ്ടപ്പോഴാണ് അവർ ചെയ്തത്. തിരക്ക് നോക്ക്, ഓ ജനസാഗരം, ഇവിടെ ഉത്സവമാണോ, സെൽഫി ഒക്കെ എടുക്കുന്ന ആൾക്കാർ. ഫുള്ള് മാസ്കൊക്കെ വെച്ച് എല്ലാം വെച്ചിട്ട് ഇങ്ങനെ ഫുള്ള് കവർ ചെയ്തിട്ട് ഗ്രൂപ്പ് ഫോട്ടോ ഇടയിൽ കയറി ഇങ്ങനെ നിൽക്കണം, അവർ കൺഫ്യൂഷൻ ആവും ആരാന്ന് വിചാരിച്ചിട്ട് ലാസ്റ്റ് ഫോട്ടോ നോക്കുമ്പോഴത്തേക്ക്. നമുക്ക് നമ്മുടെ ആപ്പ് നോക്കാം, എത്ര മണിക്കൂർ, 1 മണിക്കൂർ നമ്മൾ നടന്ന്, 57 മിനിറ്റ്സ് നടന്ന്, 6480 സ്റ്റെപ്സ്, കറക്റ്റാണ്, സ്റ്റെപ്സ് ഓരോന്ന് നടക്കുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ആവുന്നുണ്ട്. 69 സ്റ്റെപ്സ് പെർ മിനിറ്റ്, 72 സ്റ്റെപ്സ് പെർ മിനിറ്റ്, കൊള്ളാം പൊളി. ആവറേജ് 111 സ്റ്റെപ്സ് ചുമ്മാ നടന്ന്, കുറേ എനർജിയൊക്കെ ബേസ്റ്റ് ചെയ്ത്. സ്മാർട്ട് വാച്ച് മേടിക്കുന്ന കണക്കാണ് അല്ലേ, കാലറീസ് എല്ലാം അറിയാൻ പറ്റും, നൈസ് സാധനം ബ്രോ, അടിപൊളി. മാക്സിമം സ്പീഡ് 166 ഓക്കെ സ്റ്റെപ്സ് ഒരു മിനിറ്റിൽ, ആവറേജ് 111. നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട്, ഡൽഹി വീഡിയോ ഒക്കെ കണ്ട് ഒരുപാട് പേര് ഓൾഡ് മോങ്ക്, ദൈവങ്ങളെ ഓൾഡ് മോങ്ക്, കിത്ര 550 ഓൾഡ് മോങ്ക് ഒക്കെ എടുത്ത് പോവാ, ബാഗിൽ വെച്ച് പോവാണ്. നമുക്ക് കള്ളുകടയിലെ തിരക്കൊക്കെ ഒന്ന് നോക്കാം കേട്ടോ, എന്തൊക്കെയാണെന്ന് നോക്കാം, ആൾക്കാർ എന്തൊക്കെയാ മേടിക്കുന്നത് നോക്കാം. ഭയങ്കര തിരക്കാണ്, ക്യൂ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല, എല്ലാം നൈസായിട്ട് നൈസായിട്ട് കിട്ടും. 100 പൈപ്പേഴ്സ് ബക്കാടി,
ഓ ജോണി വാക്കർ ബ്ലാക്ക് ലെവൽ വില്യം ലോസൺസ് എല്ലാ സാധനങ്ങളും ഉണ്ടല്ലോ ഗോവയിൽ ഒരു എഫക്റ്റ് ആണല്ലോ ഇത് ബ്രോ ടീച്ചേഴ്സിൻ്റെ രണ്ട് കുപ്പിയായിട്ട് ചേട്ടൻ പോകുന്നു നൈസ് എനിക്കൊന്നും വേണ്ടായേ ഹണി ആപ്പിൾ വൈൻ ഹൗ മച്ച് ഫോർ ഹണി ആപ്പിൾ വൈൻ സർ 700 ആണ് ഹണി ആപ്പിൾ വൈൻ സ്ട്രോബെറി ഓ ബ്രോ സ്ട്രോബെറി സ്ട്രോബെറിയുടെ ഉണ്ട് ചെറി ഉണ്ട് പേറുണ്ട് കിടിലും കിടലും ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട് ഗ്രേപ്പ് വൈൻ ഉണ്ട് നോർമൽ നമ്മുടെ ഇതെല്ലാം ഹിമാലയൻ ഫ്രൂട്ട്സ് ആണെന്നാണ് പറയുന്നത് പീച്ച് വൈൻ ഉണ്ട് ജോമനെ നമുക്ക് ട്രൈ ചെയ്താലോ ഞാൻ അത്ര വൈനൊന്നും ഇതുവരെ കുടിച്ചിട്ടുള്ളൂ നമ്മൾ ക്രിസ്മസ് കേക്കും വൈനും ഒക്കെ അല്ലേ കുടിക്കുന്നത് ക്രിസ്മസ് ആയി നമുക്ക് വൈൻ മേടിക്കണ്ടേ വൈൻ ഡിസംബർ മേടിക്കണ്ടേ ഇത് മേടിക്കാം ആപ്രിക്കോട്ട് വൈൻ അല്ലേ പീച്ച് വൈൻ അല്ലെങ്കിൽ മുന്തിരി വൈൻ എന്ത് വേണം നിനക്ക് നീ ചൂസ് ചെയ്യ് ആപ്പിൾ വൈൻ ആണോ വേണ്ടുന്നത് ഹിമാചലിലെ സത്തോറി റോസ് വൈൻ റോസ് വൈൻ ആണോ യോമോൻ ഇന്നൊരു 0% ആൽക്കോൾ ഉള്ളവരെടുത്ത് അടിച്ചേ ഉള്ളു അതിൻ്റെ ഹാങ് ഓവർ ഇതുവരെ മാറിയിട്ടില്ല പിന്നാണ് 11% ഓ അടിച്ച് വാളാവും മിക്കവാറും ഏ ഇവിടെ ഇരിക്കുന്ന സാധനങ്ങൾ കവി ബി പിയാണേ ഫസ്റ്റ് ടൈം ഫോറസ്റ്റ് വൈൻ്റെ ഒരു 350 ml 11.4 വാള് ആവും മോനെ യോമോനെ വാളാവും ഇത് വൈൻ ആയതുകൊണ്ടാണ് ഇവിടുത്തെ പ്രൊഡക്റ്റ് നമ്മൾ പ്രൊമോട്ട് ഒന്നും ചെയ്യല്ലേ ആൽക്കഹോളിക് കൺസപ്ഷൻ ഈസ് ഇൻജൂറിസ്റ്റ് ഹെൽത്ത് നമുക്ക് ക്രിസ്മസ് ആയതുകൊണ്ട് ക്രിസ്മസ് ഈസ് ദ ഫെസ്റ്റിവൽ ഓഫ് സെലിബ്രേഷൻ ഓഫ് ഓൾ ക്രിസ്ത്യൻസ് ആൻഡ് ഓൾ പീപ്പിൾ ഓഫ് ദ വേൾഡ് വൈനില്ലാതെ എന്ത് ക്രിസ്മസ് ബ്രോ നോർമൽ വൈനിൽ പോലും ആൽക്കഹോൾ ഉണ്ട് അറിയാം നോർമൽ ക്രിസ്മസ് വൈനിൽ പോലും ആൽക്കഹോൾ ഉണ്ട് നാച്ചുറൽ ആൽക്കഹോൾ സെയിം ഉള്ള സാധനമാണ് അല്ലാതെ ഇത് കള്ള ബീവറേജ് അങ്ങനത്തെ സാധനമൊന്നും അല്ല ഇത് ബീവറേജ് കട പോലും അല്ല വൈൻ ഷോപ്പാണ് വൈൻ ഷോപ്പൊന്നും അല്ല പറയേണ്ടുന്നത് നോർമൽ ഹിമാലയൻ വൈൻ വിൽക്കുന്ന കടയാണ് നമ്മൾ ബ്രൂഡർ എന്ന് പറഞ്ഞൊരു സാധനം കൂടെ മേടിച്ച് സെർവ് ചിൽഡ് ദ സ്പിരിറ്റ് ഓഫ് ഇൻഡിപെൻഡൻസ് ഇതെന്താണെന്നറിയില്ല സാധനം ഇതും കുടിക്കാം ഇതെന്താണ് ബ്രൂഡർ ഓക്കെ ബ്രൂഡർ സെയിം അങ്കിൾ ഏ വൈൻ ഷോപ്പ് ഏ ആൽക്കഹോളിക് ഷോപ്പ് ഹിമാചൽ ഫ്രൂട്ട് വൈൻ ആൻഡ് സൈഡർ എന്ന് പറഞ്ഞ സ്ഥലമാണ് അത് കള്ളുകടയോ അങ്ങനത്തെ സ്ഥലമൊന്നും അല്ല നോർമൽ വൈൻ വിൽക്കുന്ന സ്ഥലമാണ് ഇവിടുത്തെ പട്ടിയൊക്കെ ഉണ്ടാ സ്നോ പട്ടികൾ ഫുൾ കമ്പിളി പോതപ്പൊക്കെ ഇട്ടിട്ടാണ് വരുന്നത് യോമനെ സിഗരറ്റ് വേണോ ഓ യോമനെ സിഗരറ്റ് വലിക്കുന്നു പൊളി ചിക്കൻ കറി നല്ല പഞ്ചാബി സ്റ്റൈൽ ചിക്കൻ കറി കൂട്ടി നമ്മൾ കഴിക്കണം ഹാപ്പി ക്രിസ്മസ് അല്ലേ അപ്പം ചിക്കനൊക്കെ കഴിക്കണ്ടേ വീട്ടിലിറങ്ങി ഇപ്പം ചിക്കനും മട്ടനും ബീഫും ഒക്കെ കഴിച്ച് നമ്മൾ പൊളിച്ചാനും നല്ല കുഴപ്പമില്ല സീനില്ലല്ലോ അല്ലേ പ്രശ്നമല്ല നമ്മൾ വീഡിയോ കോൾ വഴി വീട്ടിൽ കാണിച്ചോളാം ഇല്ലെങ്കിൽ അവർ ഈ വീഡിയോ കാണട്ടെ അല്ലേ ഇപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നത് ഇതുപോലത്തെ വീഡിയോ സിനിമ വേണമെങ്കിൽ പറയൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും പറയും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പറയും താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ്